ഹലോ അസ്സലാം അലൈക്കും. അങ്ങനെതാ നമ്മുടെ റമദാനൊക്കെ കഴിഞ്ഞ് ഈദ് വരാൻ പോവാണ്. അപ്പൊ എനിക്ക് ഇന്നലെ നല്ല അടിപൊളി ലെഗോൺ ചിക്കൻ കിട്ടി. അപ്പൊ ഈ ഈദിന് എല്ലാരും ഒന്ന് നമ്മുടെ കല്യാണ വീട്ടിലെ ലെഗോൺ ചിക്കൻ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്, എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, ഇതുപോലെ തന്നെ ട്രൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എങ്ങനെയാ നോക്കാം. കണ്ടോ നമ്മളെ റൈസ് കണ്ടോ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിതാ ഒരു മൂന്ന് വലിയ സവാള നല്ല തിന്നായിട്ട് നീളത്ത് കട്ട് ചെയ്ത് ഒന്ന് വേർതിരിച്ചിട്ടിട്ടിട്ട് കേട്ടോ കൈകൊണ്ടിതാ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഈ മൂന്ന് സവാളയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, അതായത് പൊരിച്ച് കോരിയെടുക്കണം. അപ്പോൾ അത് പൊരിച്ച് കോരാൻ വേണ്ടിയിട്ട് ഞാനൊരു നമ്മൾ ചോറൊക്കെ വെക്കാൻ പറ്റിയൊരു പാത്രത്തിൽ അപ്പോൾ അരക്കപ്പ് സൺഫ്ലവർ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലിൻ്റെ കൂടെ ഞാനൊരു 2 ടേബിൾ സ്പൂണ് നെയ്യൂടെ ചേർത്ത് കൊടുക്കുകയാണേ. നമുക്ക് ചോറ് വെക്കാനും പിന്നെ മസാലയിലൊക്കെ ഉപയോഗിക്കാം, അതുകൊണ്ട് അത് വേസ്റ്റ് ഒന്നും ആയിപ്പോവില്ല. ഇത് പൊരിച്ചു കോരിയാലും കേട്ടോ. ഇത് നന്നായിട്ട് ചൂടായിട്ട് നമ്മളെ ഉള്ളി, ഞാൻ ഉള്ളി പൊരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ സെപ്പറേറ്റ് തന്നെ ഇട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് വേണേൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇതൊന്ന് ചൂടായാൽ ഞാൻ നന്നായിട്ട് ഇത് പൊരിച്ചു കോരട്ടെ. ഇത് ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ പൊരിക്കുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ അധികം ഓയിലും നെയ്യൊന്നും ആവില്ലല്ലോ, നമുക്ക് ആവശ്യമുള്ളതിന് മാത്രം നെയ്യും ഓയിലും ഒഴിച്ചു നമുക്ക് ചോറിനേക്ക് ആവശ്യമുള്ളത് അത്രയും. അപ്പോൾ ഞാനിത് 2 പ്രാവശ്യമായിട്ട് കുറച്ച് വരട്ടെ. ഉള്ളി നന്നായിട്ട് മുരിഞ്ഞിങ്ങനെ വരുന്നുണ്ട് അല്ലേ, കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളറിലേക്ക് മാറി തുടങ്ങിയുണ്ട്. ഇനിയിതാ ഞാൻ തീ ഓഫ് ചെയ്തു, നമുക്ക് കോരട്ടെ. അറിയാലോ ഉള്ളി നമ്മൾ വീണ്ടും കോരിക്കഴിഞ്ഞ് ഓട്ടപാത്രത്തിലിട്ട് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും കളർ വെക്കും. അപ്പോൾ അതില്ലാതെ കറുത്ത് പോവാതിരിക്കാൻ ഒരു ഗോൾഡൻ കളറായി തുടങ്ങിയാൽ അപ്പം തന്നെ തീ അങ്ങ് ഓഫ് ചെയ്യാം. കോരിമാറ്റി കണ്ടോ ഉള്ളിയെല്ലാം ഇവിടെ പൊരിച്ച് കോരി മാറ്റി വെച്ചിട്ടുണ്ടേ. ഇതേ ഉള്ളി പൊരിച്ച് കോരി അതേ ഓയിലും നെയ്യിലും ഇട്ടിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്ത് കോരണം. തിരി അണ്ടിപ്പരിപ്പിട്ട് അണ്ടിപ്പരിപ്പ് ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്ക് മുന്തിരിയും ചേർത്ത് കോരി മാറ്റാം കേട്ടോ. ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്, നമ്മളെ മസാല ഉണ്ടാക്കണം. നമ്മൾ ലെഗോൺ ചിക്കൻ ആണല്ലോ, അപ്പൊ കുക്കർ മസ്റ്റ് ആണ്, അല്ലെങ്കിൽ മണിക്കൂറുകൾ വേവിക്കേണ്ടി വരും. ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ നോർമൽ ചെമ്പിൽ വെക്കുകയാണെങ്കിൽ വേവിക്കണേ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുമാണല്ലോ ഉണ്ടാക്കുന്നത്. കുക്കർ ചൂടാകുന്നുണ്ട്, അപ്പൊ അതിലേക്ക് ഇതാ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ ഒക്കെ ചൂടായി വരുന്നുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ ഇതാ ഇതിലേക്ക് ഞാൻ ഒരു ഇത്തിരി കരിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് ഈ വെളിച്ചെണ്ണയിലേക്ക്. ഇനിതാ നമ്മളെ കരിവേപ്പിലിൻ്റെ പൊട്ടലൊക്കെ വെള്ളമുള്ളതുകൊണ്ട് പൊട്ടലൊക്കെ നിന്നിട്ട് ആ ഒരു സമയത്ത് ഇതാ ഞാൻ ഒരു 8 ചുള വെളുത്തുള്ളി, നമ്മൾ ചിക്കൻ എന്ന് പറയുന്നത് ഒരു 800 ഗ്രാം ആട്ടുള്ളി, ഏകദേശം 1 കിലോ ഉള്ള ചിക്കൻ ആയിരുന്നു. സ്കിന്നും ഉള്ളിലുള്ള ആ കക്കും മുട്ടയൊക്കെ മാറ്റിയപ്പോൾ ഏകദേശം 800-850 ഗ്രാം ഉണ്ടാവും, അതിനുള്ള അളവാണ് പറയുന്നത്. അപ്പോൾ ഇതാ 8 ചുള ഏകദേശം 1.5 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഉണ്ടാവും, ഇതേപോലെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി. തീ കുറച്ച് വെച്ചോളൂ കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതാ 12 എരിവുള്ള പച്ചമുളക്. നമ്മൾ ഇതിൽ മുളക് പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല, കൂടുതലായിട്ട് പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. ഇതാ 1 ടീസ്പൂണ് ചതച്ച കുരുമുളകാണ്. പൊടിയല്ല കേട്ടോ, ഒന്നൊന്ന് ക്രഷ് ചെയ്തിട്ട് എല്ലാതും അരഞ്ഞില്ല കേട്ടോ, ഒക്കെ ചതച്ചെടുത്തതാണ്. അതേപോലെ കുരുമുളകും 1 ടീസ്പൂണ് ചതച്ചെടുത്തിണ്ട്. ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ ഞാൻ കഴുകി ഊറ്റിട്ട് ഒരു ഓട്ടപാത്രത്തിലാക്കി വെച്ച് നമ്മുടെ ചിക്കൻ ലെഗോൺ ചിക്കന് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ ചിക്കനിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകോ പച്ചമുളകോ ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ടേ. നമ്മൾ ഇതിലേക്ക് ഇതാ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി ഞാൻ ഉള്ളിൻ്റെ അതേ അളവിലാണ് ഇതിനെടുക്കുക, അതായത് ഇപ്പം 3 വലിയ സവാള ആണ്, അതേപോലെ 3 തക്കാളി ആട്ടോ എടുത്തത്. സവാള നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നില്ല, കാരണം നമ്മൾ മൊത്തം ഫ്രൈ ചെയ്തെടുത്തതാണ്, കാരണം 3 എണ്ണമല്ലല്ലോ. നിങ്ങൾ ഒരുപാട് വെക്കുന്ന സമയത്ത് അവർ 50 കിലോ 100 കിലോ ഒക്കെ വെക്കുന്ന സമയത്ത് സവാള ഇതിൻ്റെ കൂടെ ഇടും. ഈ ചിക്കൻ്റെ മേലെ സവാളയും തക്കാളിയും കൂടി ചേർക്കും, പകുതി കംപ്ലീറ്റ് പൊരിച്ചു കോരില്ല, പകുതിയെ പൊരിച്ചു കോരൂ കേട്ടോ.
ബാക്കി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് വേവിക്കാൻ ചെയ്യുക. നമ്മളിപ്പോൾ ഒത്തിരി അല്ലേ ഉണ്ടാക്കുന്നുണ്ട്, 800 ഗ്രാം അല്ലേ, അതുകൊണ്ട് കംപ്ലീറ്റ് വറുത്ത് പോരുക. ഇനി നമുക്കിതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഇതിലേക്കൊരു ഒരു അരക്കപ്പിൻ്റെ അടുത്ത് തൈര്, അരക്കപ്പ് തന്നെ അല്ല, ഒരു 6 ടേബിൾ സ്പൂണൊക്കെ ഉള്ളൂ. ഇത് പുളിയില്ലാത്ത തൈരാണ്, അപ്പോൾ കുഴപ്പമില്ല. പുളിയുള്ള നാട്ടിലൊക്കെ ഉള്ള നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 4 കാൽ കപ്പൊക്കെ മതി കേട്ടോ. പുളിക്കനുസരിച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് അധികം ഇട്ടുന്നുള്ളൂ, ഒരു 2 ടേബിൾ സ്പൂൺ അധികം ഇട്ടാൽ. അപ്പോൾ ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇത്രേ നമുക്കിതിൻ്റെ കൂടെ അതാ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് കണ്ടോ, നന്നായിട്ട് നമ്മൾ ഉപ്പും തക്കാളിയും തൈരൊക്കെ ചേർത്തിയപ്പോൾ കണ്ടോ ഈ ചിക്കൻ്റെ ലെവലിൽ വെള്ളമായിണ്ട്. വേണമെങ്കിൽ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തി കൊടുക്കുക, ഇല്ലെങ്കിൽ ഇതന്നെ മതി. ഇതൊരു മിനിമം 6 വിസിലെങ്കിലും അടിക്കണം കേട്ടോ. നല്ല വേവ് ഉണ്ടാവും നമ്മൾ ലെഗോൺ ചിക്കന്, അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് 6 വിസിൽ അടിച്ചിട്ട് നോക്കാം. അപ്പോൾ അതാ ഞാൻ ആ തൈരെടുത്ത് കപ്പിൽ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ കുക്കർ അടിച്ച് വെച്ചിട്ട് 6 വിസിൽ അടിച്ചെടുക്കട്ടെ. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ മസാല ആദ്യം വിസിലടിക്കാൻ വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പം ടൈം വേസ്റ്റ് ആവില്ല. ഞാനിത് ഈ വിസിലിൻ്റെ സൗണ്ട് എനിക്ക് വീഡിയോയിൽ ഡിസ്റ്റേബ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉള്ളി ആദ്യം അങ്ങ് വറുത്ത് കോരിയത്. അല്ലാതെങ്കിൽ നിങ്ങൾ ഇത് വെച്ചിട്ട് ആ ഒരു ടൈം ഉണ്ടാവില്ലേ 6 വിസിൽ വരാനുള്ള ടൈമിൽ നിങ്ങൾക്ക് ഉള്ളി വറുത്ത് കോരാം. അപ്പോൾ ആ ഒരു ടൈമിലാകുമ്പോൾ എനിക്കത് ചെയ്താൽ വിസിലിൻ്റെ സൗണ്ടോട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും വീഡിയോയിൽ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചെയ്തത് കേട്ടോ. നമുക്ക് ബിരിയാണിയിലേക്കുള്ള ചോറ് വെക്കാം. നമ്മൾ നേരത്തെ ഉള്ളി പൊരിച്ച് കോരി അതേ പാത്രം ഞാൻ വെച്ചിട്ട് അതിലൊരു 5 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ ഉള്ളി വറുത്ത കോരിയെന്ന് തന്നെ എടുത്തിട്ടുള്ള ആ ഓയിലും നെയ്യൂടി ഇല്ലേ മിക്സിലെ, അതൊഴിച്ചിട്ട് ഞാൻ എന്താ 1 ടേബിൾ സ്പൂൺ കൂടി ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് വറ്റിച്ചാണ് വെക്കുന്നത്. ഇത് കൂടുതൽ വെക്കുമ്പോൾ അധികം നമ്മളെ കല്യാണ വീട്ടിലൊക്കെ ഊറ്റി വെക്കും. ഇപ്പോൾ കുറച്ച് ഞാൻ 4 കപ്പ് അരിയാണ് എടുത്തത്, 800 ഗ്രാം അത്രേ എടുത്തിട്ടുള്ളൂ, ചിക്കൻ മാത്രമല്ല ഉള്ളൂ. ഞാൻ ഊറ്റി വെക്കണമെങ്കിൽ ഊറ്റി വെക്കാം. ഇനി ഞാൻ പട്ട പൂ ഏലക്കായ ഒക്കെ ഒന്ന് ചൂടാകുന്ന ഓയിലിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. നിങ്ങൾ വെള്ളം വെച്ചിട്ട് വെള്ളത്തിലേക്ക് ഈ പട്ട പൂവ് ഏലക്ക ഒക്കെ ഇട്ടുകൊടുത്താൽ മതി. കുറച്ച് ഓയിലും ഒഴിച്ചാൽ മതി വെള്ളത്തിൽ. എന്നിട്ട് ഒരു പകുതി വേവാകുമ്പോഴേക്കിനും കോരി നമ്മൾ മസാലയൊക്കെ ഇട്ടുകൊടുക്കണം. അങ്ങനെ ചെയ്യാം. ഞാനിതിപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള അളവിന് വെള്ളം എടുത്തിട്ട് വറ്റിച്ച് വെക്കുക കേട്ടോ ചെയ്യാം. ഇനി വറുത്ത് വെക്കുക. ഞാൻ പല വീഡിയോയിലും വറുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വറുക്കാതെയാണ് വെക്കുന്നത്. വറുത്ത് വെക്കണമെങ്കിൽ വറുത്തും വെക്കുക. ഈ പട്ട ഏലക്ക ഗ്രാമ്പു വേലിയിട്ട് കുറച്ച് അരി വെക്കുക. എന്നിട്ട് അരിയും കൂടി ഇടാം. അരി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് വറുത്തെടുക്കുക. ഇത് നുള്ള പെരുംജീരകവും ഉണ്ട് കേട്ടോ, അതും ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ഇതാ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് നമുക്ക് വെള്ളം ചേർത്തെടുക്കാം. ഞാൻ പറഞ്ഞു 4 കപ്പ് അരിയാണ് എടുത്തത്, ജീരകശാല അരി, നമ്മളെ കയമല്ലേ കയമ അരിയാണ് എടുത്തത്. അതിലേക്ക് ഇതാ 6 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. അരി ഇതാ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ ചോറ് വെക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് കഴുകി ഒന്ന് കുതിർത്തി വെച്ചാണ്. ഇവിടുത്തെ അരി ആയതുകൊണ്ട് കേട്ടോ ഞാൻ കുതിർത്തത്. ഇവിടുത്തെ അരി എത്ര അല്ലാതെ വെച്ചാലും ഒരു കടിയായിരിക്കും, അതൊരുകൊണ്ട് ഒരു 15 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് ഊറ്റിയാൽ മതി. നാട്ടിലെ അരി കുതിർത്തേണ്ട ആവശ്യമല്ല കേട്ടോ. വേണേ ഒരു 5 മിനിറ്റൊക്കെ കുതിർത്തതെന്നല്ലാണ്ട് ഇതിലധികം കുതിർത്തരുത് കേട്ടോ. അപ്പം ഇതാ ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്കിതാ നമ്മൾ ഉപ്പിട്ടിട്ടില്ലല്ലോ, ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക വെള്ളത്തിലേക്ക്. ഒരു സ്ലൈസ് ലെമണും വെളുത്തുള്ളി, ഒരു ചുളയില്ല, ഒരു ചുളൻ്റെ പകുതിയേ ഉള്ളൂ, ഇത്ര അത്ര അല്ല അരിയുള്ളൂ. അതേപോലെ ഒരു നുള്ളി ഇഞ്ചിയും ഒരു പച്ചമുളക് ചതച്ചതും ഇതുകൂടി വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ റൈസിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ കൂടുതലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം തക്കാളി പീസ് കൂടി ഇട്ടുകൊടു. ഇപ്പോൾ ഒത്തിരി ആയതുകൊണ്ട് ഞാൻ തക്കാളി പീസ് ഇടുന്നില്ല, അങ്ങനെ ചോയ അങ്ങനെ എടുത്ത് നിൽക്കും. പക്ഷേങ്കിൽ ഒരു 2 കിലോ ഒക്കെ വെക്കുകയാണെങ്കിൽ ഒരു ചെറിയ സ്ലൈസ്, ഇപ്പോൾ ഈ ലെമൺ ഇട്ട പോലെ ഒരു സ്ലൈസ് തക്കാളി കൂടി ഇട്ടിട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അടിച്ച് വെച്ച് നല്ലോണം തിളക്കിയട്ടെ. നല്ലോണം തിളച്ചിട്ട് മാത്രമേ അരി ഇടാവൂ കേട്ടോ. നമ്മളെ ചിക്കന് 6 വിസിലൊക്കെ കഴിഞ്ഞ് ഞാൻ തീ ഓഫ് ചെയ്ത് പ്രഷർ പോകാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. ഇതാ നന്നായിട്ട് വെള്ളം തിളക്കുന്നുണ്ട്. കുക്കർ ഞാൻ തുറന്നു നോക്കി, ഒന്നുകൂടെ വേവാനുണ്ട്. ഒരു 3 വിസിലൂടെ അടിയാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചുകൊണ്ട് ഇട്ടോ ഒന്നുകൂടെ. അപ്പോൾ ഒരു 9 വിസിലോളം, അത് ഓരോത്തിനനുസരിച്ച് ഒരു 6 വിസില് അടിച്ചിട്ട് നോക്കിയാൽ മതി. ചിലപ്പോൾ അങ്ങ്
അധികം മൂപ്പില്ലാത്തതാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് വേഗം ചെയ്യും. അതുകൊണ്ട് തന്നെ ഒന്ന് നോക്കിയിട്ട് വെച്ചാൽ മതി. ഞാനൊരു 3 വിസിലൂടെ അടിക്കാൻ വെച്ചിട്ടുണ്ട്. അരി ഇട്ട് കൊടുക്കുക. അരി ഇതാ ഞാൻ ഒന്ന് ഒരു ഓട്ടപാത്രത്തിലേക്ക് ഊറ്റിയിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കണ്ടേ. ഫ്ലെയിം ഹൈയിൽ തന്നെ വെക്കണേ. നമ്മൾ ഫസ്റ്റിൽ ചോറിട്ട് തിളയ്ക്കുന്നവരെ ഹൈ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. അപ്പോൾ അരി ഇട്ടു തിളച്ച് വെള്ളം ഒന്ന് ഏകദേശം ലെവലാവുന്നത് വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കും. എന്നിട്ടാണ് നമ്മളൊന്ന് നന്നായിട്ട് തീ കുറച്ചിട്ട് നടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. അപ്പം അതുവരെ ഹൈ ഫ്ലെയിമിലൊന്ന് ആവട്ടെ. അപ്പം നമ്മൾ അരിയൊക്കെ നന്നായി തിളച്ച് ഒന്നുകൂടി വറ്റിക്കോട്ടെ. അരിൻ്റെ ലെവലിലൊന്ന് വെള്ളമായാൽ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിലേക്ക് മാറ്റി കൊടുക്കും. ഇപ്പം കണ്ടോ, ഇപ്പം നേരെ നമ്മൾ അരിൻ്റെ അതേ രൂപത്തിലാണ് വെള്ളം ഉള്ളത് അല്ലേ. ഇനി നമുക്കൊരു 10 മിനിറ്റ് അടിച്ച് വെക്കാം. ആവുന്ന വരെ അടിച്ച് വെച്ച് ചെറിയ തീയിലേക്ക് മാറ്റി കൊടുത്ത് ഇനി അവിടുന്ന് വേവട്ടെ. നമ്മളെ കുക്കറൊന്ന് തുറന്നു നോക്കാം. എന്താ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിടക്കുന്നുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാന്നറിയോ, ഇത് നമുക്ക് ദമ്മൊക്കെ ഇടുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം കുക്കറിന്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് തീ ഓൺ ചെയ്ത് ഉണ്ടാക്കിയാൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് കോരി വെച്ച ഉള്ളില്ലേ അത് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ഒരു പിടി ഉള്ളി എടുത്ത് നമ്മൾ ലാസ്റ്റ് ദമ്മിലിടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിതാ ഒരു പിടി മല്ലിയിലയും ഒരു ഇത്തിരി പൊതിനയും ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മളെ ഉള്ളിയും എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂണ് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കും. ബിരിയാണി മസാലൻ്റെ റെസിപ്പി ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്. എത്രയോ എല്ലാ ബിരിയാണിയിലും ചെയ്താണ് ഞാൻ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. കുറച്ച് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഉപ്പൊക്കെ നോക്കാം, ഉപ്പും പുളിയൊക്കെ നോക്കാം. പുളി വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് ഒരു 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ തൈര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് നമ്മൾ മസാല റെഡിയാണ്. ഇനി ഉപ്പ് നോക്കി പുളി നോക്കി, പുളി വേണമെങ്കിൽ ഇത്തിരി തൈര് ചേർത്ത് കൊടുക്കട്ടെ. ഇത്തിരി തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി ഇല്ലാത്ത തൈരായതുകൊണ്ട് തന്നെ വളരെ കുറവായിരുന്നു, പുളിയൊന്നും തീരെയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂണ് തൈരൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ സമയത്തിൽ ഞാൻ എൻ്റെ ചിക്കനിലെ നല്ല നെയ്യുള്ള ചിക്കനായതുകൊണ്ട് നന്നായിട്ട് നെയ്യ് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ നെയ്യ് ചേർക്കുന്നില്ല. നിങ്ങൾ നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റിയില്ലേ, നമ്മളാകെ കുറച്ച് വെളിച്ചെണ്ണല്ല ആദ്യം ചേർത്തിട്ടുള്ളൂ. അപ്പം എനിക്ക് വേണ്ട, കാരണം നല്ല ചിക്കനിലുള്ള നെയ്യെല്ലാം നന്നായിട്ടുണ്ട്. അതൊന്നും ഞാൻ തീർക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ 2 ടേബിൾ സ്പൂണ് നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്തിട്ടുള്ള തന്നെയുള്ള അത് ചേർക്കണേ. അത് കറക്റ്റ് ടേസ്റ്റ് ഇട്ട 1 ടേബിൾ സ്പൂൺ എന്തെങ്കിലും എന്തായാലും ചേർക്കണേ. ചോറ് എന്തും ഓഫ് ചെയ്തു കേട്ടോ. നമുക്ക് ദം ചെയ്യാം, തീ ഒന്ന് ഓഫ് ചെയ്യട്ടെ. ഞാൻ എപ്പോഴും പറയും പോലെ ചോറും നല്ല ചൂട് വേണം, നമ്മളെ മസാലയും നല്ല ചൂട് വേണം കേട്ടോ. അതാ ഉണ്ടോ വിട്ട് വിട്ടുള്ള നല്ല ചോറായത്. ഇനിയിത് ഞാൻ മസാലയൊക്കെ ഇട്ട് കൊടുക്കട്ടെ. മസാലയിൽ കിട്ടിട്ട് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ കട്ട കട്ടായിട്ട് ഇടരുത്, വിടർത്തി വിടർത്തി ഇട്ട് കൊടുക്കണം. ഇട്ട് കഴിഞ്ഞാലൊന്നും ഇങ്ങനെ ഒരു എപ്പോഴും ഒരു ചെറിയ അരപ്ലേറ്റൊക്കെ എടുക്കുന്നതായിരിക്കും നന്നാകുക. കയ്യിലേക്ക് അപ്പം ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും. അപ്പം നമ്മളെ ചോറ് കംപ്ലീറ്റ് ഇതിൻ്റെ മേലെ ഇട്ടു. ഇത് ശരിക്കും 1 കിലോൻ്റെ പാത്രം കേട്ടോ. അതിന് നമ്മൾ 4 ഗ്ലാസ്സല്ല 800 എടുത്തുള്ളൂ. അതുകൊണ്ട് ഇതാ ഇത്രയും ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ നേരത്തെ മാറ്റി വെച്ചു തന്നല്ലേ. ഉള്ളി അതേപോലെ കുറച്ച് മല്ലിയില ഒക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ പൊരിച്ചുള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതേപോലെ മല്ലിയിലയും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് നമ്മളെ ബിരിയാണി മസാല ഒന്നൊന്ന് ആ ചോറിന് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബിരിയാണി മസാല ഇട്ടിട്ടുണ്ട്. കുറച്ച് പശു നെയ്യ്, അത് ചോറിൽ നല്ലോണം നെയ്യ് പോലെ ഫീൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂണൊക്കെ ഇട്ടോളൂ കേട്ടോ ഈ ഒരു അളവിന്. ആ ഓരോരുത്തർ ചിലപ്പോൾ ചോറിൽ നല്ലോണം നെയ്യ് ഉണ്ടാവും. നമ്മൾ വെച്ച് കഴിയുമ്പോൾ തന്നെ ചിലപ്പം തീരെ നെയ്യ് ഫീൽ ചെയ്യാത്ത അരി അങ്ങ് കുടിച്ചെടുക്കും ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ
ഒരു കിലോ അരിക്ക് ഒരു 50 ml വരെയൊക്കെ ചേർത്തി കൊടുക്കാം. 50 to 60 ml, കാൽ കപ്പ് വരെയൊക്കെ കേട്ടോ. ഇനിതാ കുറച്ച് റോസ് വാട്ടർ, ഒരു 3-4 ഡ്രോപ്പ് മതി കേട്ടോ. അധികമായ അതിൻ്റെ ഫ്ലേവർ കുത്തും. അപ്പം അത് കുറച്ചായിട്ടാട്ടോ മേലെ മാത്രം ഇട്ടത്. അപ്പോൾ ഇനി കൂടുതൽ ചോറാണെങ്കിൽ കുറച്ച് ചോറിട്ടതിന് ശേഷം ഇതിട്ട് കുറച്ചിട്ടിട്ട് കുറച്ചുകൂടി മേലെ ചോറിട്ട് ലാസ്റ്റ് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇനി നന്നായിട്ട് കവർ ചെയ്യുക ഫോയിൽ പേപ്പർ ഉപയോഗിച്ച്, അല്ലേ നമ്മൾ മൈദ ഇട്ടൊട്ടിക്കുക. നമ്മൾ ഫോയിൽ പേപ്പറൊക്കെ നന്നായിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഫോയിൽ പേപ്പർ ഒപ്പം ഇട്ട് കഴിഞ്ഞാലും പിന്നെ അതാ കുറച്ച് വെള്ളം അങ്ങനെ ഒന്നാക്കി ഈ സൈഡ് കൂടെ ഒന്നാക്കി കൊടുത്താൽ നന്നായിട്ട് അവിടെ പിടിച്ചു കിടന്നോളൂ കേട്ടോ. ചൂടാകുന്ന സമയത്ത് നല്ലപോലെ ആയി കിടക്കും. നമുക്കിതൊന്ന് മൂടിയെടുത്ത് മൂടാം. ഇനി ഞാൻ ഇതിൻ്റെ മേലേക്ക് തിളച്ച വെള്ളം എടുത്ത് വെക്കുകയാണേ. നമ്മൾ നേരത്തെ കുക്കറിൽ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ നാട്ടിലാകുമ്പോൾ നമുക്ക് കനലിടാൻ പറ്റും. ഇവിടെ കനലില്ലാത്തതുകൊണ്ട് ഞാൻ തിളച്ച വെള്ളം അങ്ങ് വെച്ചു. അപ്പോൾ ആ മേലെന്ന് ആ ചൂടിറങ്ങും. താഴെന്ന് ചെറിയ തീയിൽ എന്തെങ്കിലും ഒരു മൂടിയുടെ മേലെയാണ് ദം ചെയ്ത പാത്രം വെച്ചത് കേട്ടോ. പഴയ മൂടിൻ്റെ മേലെ വെച്ചാൽ മതി. അങ്ങനെ ഇങ്ങനെ ഒരു മിനിമം 20 മിനിറ്റ് വെക്കുക. ചെറിയ തീയിലിട്ടാൽ മതി. അടിയിൽ മേലെ നല്ല തിളച്ച വെള്ളമുണ്ട്. ഇങ്ങനെ ഒരു 20 മിനിറ്റ് ഇട്ട് തീ ഓഫ് ചെയ്യുക. എന്നിട്ടൊരു അരമണിക്കൂർ മിനിമം കഴിഞ്ഞിട്ട് ദമ്മ് പൊട്ടിക്കുക കേട്ടോ. ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് നമ്മളെ ദമ്മ് പൊട്ടിക്കാം. നല്ല ടൈറ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ വെള്ളം ഇട്ട് ഒട്ടിച്ചുകൊണ്ട് തന്നെ നല്ല മണം വരുന്നുണ്ട് കണ്ട. നമുക്ക് മേലെന്ന് ഈ ചോറും എല്ലാം കൂടെയൊക്കെ മാറ്റി. അപ്പം നമ്മൾ നേരത്തെ വെച്ച പാത്രം തന്നെയാണ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചോറ് മാറ്റിയിടട്ടെ വേറൊരു പാത്രത്തിലേക്ക്. ഇതാ ഇതിലേക്ക് എല്ലാ ചോറായിണ്ട് കേട്ടോ. കറക്റ്റ് വെന്ത് എന്താ മേലുള്ള ചോറൊക്കെ കോരിയിട്ട് ഇനിയിപ്പം അടിയിൽ മസാലിനോട് ചേർന്ന് കിടക്കുന്ന ചോറുണ്ടോ അതുകൂടി ഈ ചോറിലേക്ക് ഇട്ടിട്ട് നമുക്ക് അങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോഴാണ് ഈ ചോറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. നമ്മളെ മസാല അവിടെ ഉണ്ട്. അതേപോലെതാണ്ടോ ചോറും അവിടെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയേ. ഇനി നമുക്ക് സെർവ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം കണ്ടോ. നല്ല അടിപൊളി ചോറ് കിട്ടിയുണ്ടോ. ശരിക്കും കല്യാണ വീട്ടിൽ നമ്മൾ കാണുന്ന അതേ ചോറാട്ടോ ഇത്. സെർവിങ് ബൗൾ എടുത്ത് വെച്ചേണ്ടേ. അതിലേക്ക് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം കണ്ടോ. ആദ്യം ചോറിനുണ്ടോ ആ വൈറ്റ് കളർ മാറിയിട്ട് നമ്മുടെ നല്ലൊരു ആ ഒരു മസാല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തപ്പേ നല്ലൊരു കളറായതുണ്ടോ. എന്നിട്ട് ഒരു സൈഡിലേക്ക് നമുക്ക് കുറച്ച് മസാല എടുത്ത് വെക്കാം. മസാല ചിക്കനൊക്കെ ചിക്കൻ്റെ കാലൊക്കെ ഉണ്ടോ. ഇതൊരു സൈഡിൽ വെച്ചാൽ മതി. കാരണം ചിലർക്ക് മസാല ഇഷ്ടമുണ്ടാവും, ചിലർക്ക് മസാല ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ കവർ ചെയ്തിട്ട് ഇപ്പം ഞാൻ നിങ്ങൾ കാണൂല എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഷോപ്പൊന്നും കല്യാണത്തിനൊക്കെ കിട്ടല്ലേ ഉള്ളിൽ മസാല വെച്ച് മേലെ ചോറും ഇട്ട് കവർ ചെയ്തിട്ട്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഇപ്പം മസാല കാണാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് അപ്പം ഞാൻ ഇങ്ങനെ ചെയ്ത് കേട്ടോ. ഒരു സൈഡിൽ മസാല മറ്റേ സൈഡിൽ ചോറും ആക്കി വെച്ചതാണ്. എല്ലാവരും കണ്ടല്ലോ അല്ലേ. ഇനി വേണമെങ്കിൽ ഇതാ കുറച്ച് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ചൊരു അണ്ടിപ്പരിപ്പും ഒരു ഭംഗിക്ക് കിട്ടും. ഫോട്ടോ ഒക്കെ എടുക്കാൻ ഭംഗിക്ക് കുറച്ച് മസാലയിൽ കുറച്ച് മല്ലിയല്ലേ. അപ്പം അത്രേ ഉള്ളൂ. നല്ല അടിപൊളി കല്യാണ ബിരിയാണി ലഗോൺ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയാണ്. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഇത് ഈദിനൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.